ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓറഞ്ച് പീൽ കുക്കിംഗ് സെഷൻ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്ട്രോബെറി ജാമിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. രണ്ടേ രണ്ട് ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ, ഒന്ന് സ്ട്രോബെറീസും പിന്നെ പഞ്ചസാരയും. വേറെ ഒന്നും നമുക്ക് ഈ ജാം തയ്യാറാക്കാൻ ആവശ്യമില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നല്ല സ്ട്രോബെറീസ് നന്നായിട്ട് കഴുകി എടുക്കുക. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല വെളുപ്പുള്ള ഒരു 10-12 സ്ട്രോബെറീസ് ആണ് ഞാനിവിടെ ജാം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ അത് ചെറിയൊരു പുളിയുള്ള സ്ട്രോബെറീസ് ആണ്, നല്ല എല്ലാം നല്ല മധുരമുള്ള സ്ട്രോബെറീസ് അല്ല, കുറച്ച് പുളിയുള്ള സ്ട്രോബെറീസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് പീസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ച് അത് ജ്യൂസായിട്ട് എടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് എത്ര കപ്പ് ഉണ്ടെന്നുള്ളത് അളന്ന് വെച്ചിട്ടുണ്ട്. 3 കപ്പ് സ്ട്രോബെറി, അതായത് മീഡിയം സൈസിൽ കട്ട് ചെയ്ത 3 കപ്പ് സ്ട്രോബെറീസ് ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് 1 കപ്പ് വരെ ആഡ് ചെയ്യാം 3 കപ്പിലേക്ക്. അത് സ്ട്രോബെറീസിനെയും കൂടി നമ്മൾ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പോൾ നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ഒക്കെ ആണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര മതിയാവും. അപ്പം ഞാൻ അവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ ഒന്ന് ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്ലെൻഡ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. സ്റ്റൗമ വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്റ്റൗമ ആദ്യം ഓൺ ചെയ്ത് ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് അതുപോലെ സ്ട്രോബെറീസൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം സ്റ്റൗ ഒന്ന് മാറ്റിയിട്ട് ബീറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ വളരെ ലോ സിമ്മിലിട്ടിട്ടാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിന്ന് തിളച്ച് ഇതൊന്ന് വറ്റി കുറച്ചൊന്ന് കുറുകി വരണം, അത്രയേ ഉള്ളൂ. ഏറി വന്ന ഒരു 1/2 മണിക്കൂറേ വേണ്ടു നമുക്കിങ്ങനെ ഒരു ജാം തയ്യാറാക്കാൻ എടുക്കുന്ന സമയം, ഏകദേശം 1/2 മണിക്കൂർ മാത്രം. അപ്പോൾ നമുക്ക് ഈ 2 സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ജാമിൻ്റെ ഇടയിൽ, ചിലർക്ക് ജാമിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്ട്രോബെറീസായിട്ടൊക്കെ കഴിക്കാൻ കിട്ടുന്നത് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ, അതായത് ഒന്ന് തിളച്ച് ഒന്ന് വറ്റുമ്പോൾ നമുക്ക് സ്ട്രോബെറീസ് ചെറുതായിട്ട് നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഒരുവിധം വറ്റി വറ്റി വരുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും. കുറച്ചും കൂടിയൊക്കെ ഒന്ന് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് വറ്റി വന്ന് കുറുകി വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് ഇളക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മാറ്റി നോക്കാം നമുക്ക് സ്പൂൺ കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ വിട്ട് വിട്ട് വരുന്നത് കാണാം, വല്ലാണ്ട് ഒഴുകാത്തതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ചിരിച്ച് പിടിച്ച് നോക്കാം. അപ്പോൾ അത് വല്ലാതെ ഒരുപാട് ഒഴുകുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ ഒരു നമ്മൾ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ അത് ഒഴുകാതെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. അതുപോലെ തന്നെ പാത്രത്തിൻ്റെ ചൂടാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ജാറിലേക്ക് നമുക്ക് ജാമിനെ മാറ്റാം. ടേസ്റ്റി
ജാം റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു പരുവത്തിലാണിത്. കറക്റ്റ് പാകമാണ്. ഇതൊന്ന് കുറച്ചും കൂടി ഇനി കുക്ക് ചെയ്ത് കുറച്ച് നല്ല കട്ടിയായപ്പം അപ്പോൾ നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പാകം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാമാണ്. അതുപോലെ തന്നെ വളരെ ഈസിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് പീലിൻ്റെ FB പേജിലെ മെസ്സഞ്ചർ വഴിയും നിങ്ങൾക്ക് അറിയിക്കാം. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.